ശബരിമലയും വിശ്വാസ സംരക്ഷണവും ഒക്കെയായിരുന്നു വോട്ടെടുപ്പ് ദിനത്തിൽ ചർച്ചയായത്. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി സമ്മതദാനാവകാശം വിനിയോഗിക്കാൻ സാധിക്കാതെ പോകുന്നവരും സംസ്ഥാനത്തുണ്ട്. ശബരിമല ഉൾപ്പെടെ 15 ക്ഷേത്രങ്ങളിലെ പുറപ്പെടാശാന്തിമാർക്ക് ഇക്കുറിയും വോട്ട് ചെയ്യാനായില്ല. പുറപ്പെടാശാന്തിമാർ ചുമതല ഏറ്റെടുത്താൽ ക്ഷേത്രാങ്കണം വിട്ടുപോകാൻ കഴിയില്ല എന്നതാണ് ആചാരം. ശബരിമലയിലും മാളികപ്പുറത്തും മാത്രമല്ല സംസ്ഥാനത്തെ 15 ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ശാന്തിമാർ ക്ഷേത്രങ്ങളിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഇവർക്കാർക്കും ഇക്കുറിയും വോട്ട് ചെയ്യാനായില്ല. പലരും ദേവസ്വം ബോർഡ് ജീവനക്കാർ ആണെങ്കിലും തപാൽ വോട്ടിന് അർഹതയില്ല എന്ന കാരണത്താലാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന വോട്ടവകാശം ഇവർക്ക് നിഷേധിക്കപ്പെടുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന വിഷയം തന്നെ നിർബന്ധമായിട്ടും അവരുടെ അവകാശത്തെ പുനഃസ്ഥാപിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കുമാരനല്ലൂർ ദേവീക്ഷേത്രം, തൃശൂർ വടക്കനാഥ ക്ഷേത്രം, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ 15 ഇടങ്ങളിലാണ് പുറപ്പെടാശാന്തിമാർ ഉള്ളത്. ഒഴിവാക്കാനാകാത്ത ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് തപാൽ വോട്ടിന് സൗകര്യം ഏർപ്പെടുത്തിയപ്പോഴും പുറപ്പെടാശാന്തിമാർ പരിഗണിക്കപ്പെട്ടില്ല. വോട്ടവകാശം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. 24 കോട്ടയം.